back to our channel. We have a living room makeover video. We have a rented apartment in the living room. We have a living room and dining room. We have a makeover in this video. We have a room neat and clean. It is positive energy. We have a room and a cupboard. We have a neat and positive energy. We have a വീട്ടിൽ തന്നെ നമ്മളുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഒരു മേക്കോവർ നടത്താം നമ്മുടെ ഫർണിച്ചറിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ മാറ്റിയിടുക അല്ലെങ്കിൽ പോട്സ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സീനറി ഫോട്ടോ ഫ്രെയിം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ ഒക്കെ എല്ലാത്തിൻ്റെയും പൊസിഷൻസ് നല്ല ഫർണിച്ചറിൻ്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് മാറ്റിയിടും അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ലിവിംഗ് റൂം മേക്കോവർ ചെയ്യാൻ പോവാണ് സീറോ ബഡ്ജറ്റ് തന്നെ പറയാം കാരണം വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ ഈ മാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ റേറ്റും കൂടി ഞാൻ പറയാം കേട്ടോ ബാക്കിയെല്ലാം മറ്റേ കയ്യിലുള്ള വേസ്റ്റ് ആയതും അല്ലാത്തതും കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നമ്മുടെ ലിവിംഗ് റൂം മേക്കോവർ ചെയ്തെടുക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം കം ഡൈനിങ് റൂം അപ്പോൾ ഇതാണ് നമ്മൾ മേക്കോവർ ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുകയാണ് ഷൂ എടുക്കാനും വെക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് ഈ ഒരു കോർണറിലായിരുന്നു ഷൂ റാക്ക് വെച്ചിരുന്നത് ഇനി അഡ്ജസ്റ്റ് ആ കോർണറിലേക്ക് ഒന്ന് മാറ്റി നോക്കാം ഈ ഒരു ഷൂ റാക്ക് കസ്റ്റമൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഹെവിയാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ സോഫാക്കം ബെഡാണിത് അപ്പോൾ ദൈക്കിയെന്ന് വാങ്ങിച്ചാണ് 3 വർഷം മുമ്പേ സോഫയ്ക്ക് ഇൻറ്റേർണലി ഒരു കേടും സംഭവിച്ചിട്ടില്ല പക്ഷേ ക്ലോത്ത് കുറച്ച് ചീത്തയായിട്ടുണ്ട് കാരണം മോന് കുറച്ച് ഫുഡ് സ്റ്റഫും അതുപോലെ ജ്യൂസൊക്കെ ആക്കിയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അവൻ്റെ ഫുഡ് കഴിക്കലും ഇതിൻ്റെ മുകളിലാണ് പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സും കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് സോഫേൻ്റെ ക്ലോത്ത് മാത്രം കുറച്ചൊരു നീറ്റ്നെസ് കുറവുണ്ട് അപ്പോൾ അതൊന്ന് ശരിയാക്കിയെടുക്കാം കേർട്ടനും പുതിയതായതുകൊണ്ട് തന്നെ ഞാൻ മാറ്റുന്നില്ല കേട്ടോ നമുക്കൊരു ഗ്രേ ആണ് സോഫേൻ്റെ കളർ അതുപോലെ തന്നെ കേർട്ടന് ബ്ലാക്ക് ഗ്രേ വൈറ്റ് ആണ് ആ ഒരു തീമിൽ നമുക്ക് ഈ ലിവിംഗ് റൂം ചെയ്തെടുക്കാം ഇതെൻ്റെ കയ്യിലുള്ളൊരു പഴയ ബെഡ്ഷീറ്റാണ് ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സോഫ കവർ ഉണ്ടാക്കാം ഇപ്പോൾ ഇതാ ഞാൻ കുഷ്യൻ കവറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ പില്ലോ കവർ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി സിപ്പറോ അല്ലെങ്കിൽ പ്രസ് ബട്ടൺസോ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ പഴയ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോഫേൻ്റെ ഒരു വിരിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ സോഫയ്ക്ക് ഏകദേശം മാച്ചായിട്ടുള്ള കളറും കൂടിയാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും ബോർഡേഴ്സൊക്കെ വെട്ടി മാറ്റിയിട്ട് ഒരു ഡിസൈനാക്കി ചെയ്യാം നല്ല സോഫയായിട്ട് അതുകൊണ്ട് കളയാൻ തോന്നില്ല കാരണം ഗസ്റ്റൊക്കെ വന്നാൽ കിടക്കാനും പറ്റും അതുപോലെ നമുക്ക് സോഫയായിട്ട് ഉപയോഗിക്കാം പിന്നെ ചീത്തയായിട്ടുമില്ല 3 വർഷമായിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ചെറിയ കുഷ്യനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സോഫേൻ്റെ കൂടെ ഉള്ളതല്ല പക്ഷേ എന്നാലും അപ്പോൾ ഇതിൻ്റെ ബോർഡർ വെട്ടിയെടുത്തിട്ട് ഞാൻ ഒരു ചെറിയൊരു കുഷ്യനിലെ കവറും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സോഫേൻ്റെ വീരിയും കുഷ്യൻ കവറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇത് നല്ല യൂട്ടിലിറ്റി ഉള്ളൊരു സോഫയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 നാൾക്ക് നല്ലോണം കിടക്കാം മാത്രമല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഇവിടെ സോഫ എൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ 2 പീസായിട്ടാണ് വിരിക്കാനുള്ള പോർഷൻ ഞാൻ വെട്ടിയെടുത്തത് സോഫേൻ്റെ 2 പീസിലും ഞാൻ ഈ ഷീറ്റ് ഇങ്ങനെ വിരിച്ചെടുക്കുകയാണ് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് വിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം സ്റ്റിഫായി നിന്നോളും ഇനി നമുക്ക് കുഷ്യൻ ഒന്ന് കവറിട്ട് കൊടുക്കാം അപ്പോൾ കുഷ്യൻ കവറിന് ഞാൻ പ്രസ് ബട്ടൺ ആട്ടോ വെച്ചത് ചെറിയൊരു കുഷ്യനും കൂടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടീ പോയിൻ്റിൻ്റെ മുകളിലുള്ള ഈ ഒരു ടേബിൾ മാറ്റ് മാറ്റിക്കൊടുക്കാം ഇതും ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ നിറ്റ് ചെയ്തെടുത്താണ് ഇനി നമുക്ക് ഒരു മാറ്റ് വിരിച്ചു കൊടുക്കാം ഇത് ഞാൻ റമീസിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ 50 ദിർഹംസ് ഉള്ള ഈ ഒരു മാറ്റിന് നല്ല അടിപൊളി മാറ്റാട്ടോ ഇത് ഞാൻ 2 വർഷം മുമ്പ് ചെയ്തൊരു ബോട്ടിൽ ആർട്ടാണ് ഇപ്പോൾ ഇത് ആകെ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ന്യൂ ലുക്ക് ആക്കിയെടുക്കാം ഇത് ഞാൻ റൈസ് വെച്ചായിരുന്നു ചെയ്തത് അപ്പോൾ ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ഒന്ന് പൊളിച്ച് മാറ്റുകയാണ് അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വൂളനൂല് ഉപയോഗിച്ചാട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് വൈറ്റ് ഗ്രേ തീമിലാണ് ലിവിംഗ് റൂമിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ പോണത് ഈ ഒരു ബോട്ടിലാട്ട് ആർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാട്ടോ ഒരു പെയിൻറ്റിങ് സ്കില്ലൊന്നും വേണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ മതി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട്
എന്നിട്ട് നമുക്ക് പൂളനൂൽ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ആ തുടക്കം മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ടോപ്പ് ഭാഗം ഒന്ന് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഒന്ന് ഫിക്സ് ആക്കിയ ശേഷം ഒന്ന് ടൈറ്റാക്കി ചുറ്റി കൊടുത്താൽ പിന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാം കേട്ടോ. പെയിൻറ്റിംഗ് സ്കില്ലൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ഫിക്സ് ആയ ശേഷം പിന്നെ നമുക്ക് ചുറ്റി കൊടുത്താൽ മതി. ഒന്ന് ടൈറ്റാക്കി ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ വളരെ ഈസി ആയിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. നൂല് പിടിച്ചു കൊടുത്തിട്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ രണ്ട് നൂല് ചുറ്റിയതിൻ്റെ അടുക്ക് ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലേക്കൊന്ന് തള്ളിക്കൊടുത്താൽ മതി. ബോട്ടിൽ മുഴുവനും ഒരുമിച്ച് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടോ. നമ്മൾ ചെയ്ത് പോകുന്നതിനനുസരിച്ച് താഴേക്ക് താഴേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ബ്ലാക്ക് പൂളനൂൽ ഞാനിങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കഴിഞ്ഞിട്ട് ഇനി വൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ വൈറ്റ് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. അപ്പോൾ രണ്ടാമത് നമ്മൾ വൈറ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് ടൈറ്റാക്കിയെടുത്ത ശേഷം പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ചുറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളെ കയ്യിൽ ഇനി വൂളനൂലില്ലാന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻ്റ് അടിച്ചിട്ട് സാധാ നൂല് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കൊടുത്തിട്ട് വാർണിഷ് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോഴിതാ ഞാൻ ഈ വൈറ്റും കൂടെ ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വൈറ്റ് ചുറ്റിയതിന് ശേഷം ഇനി ബ്ലാക്ക് ചുറ്റിയെടുക്കാം. അങ്ങനെ ഫുള്ള് ബ്ലാക്ക് വൈറ്റ് എന്ന് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാപ്പിൽ നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് അവിടെ എന്തെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവേഴ്സോ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വൂളൻ ത്രെഡ് കൊണ്ട് തന്നെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നതും കൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പെൻസിലോ പെന്നോ മാർക്കറോ എടുക്കാം. അതിൻ്റെ മുകളിൽ ഈ വൂളൻ ത്രെഡ് ഞാൻ ഈ കാണിച്ച പോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ത്രെഡ് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. ആദ്യം നമ്മൾ വൂളൻ ത്രെഡ് ഈ പെൻസിലിൻ്റെ മുകളിൽ ക്രോസ് ആയിട്ട് വെച്ചില്ലായിരുന്നോ, അത് പോവാതെ വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. അപ്പം കുറച്ച് ചുറ്റിയ ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഈ പെൻസിലിൽ നിന്ന് ഊരിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത ക്രോസ് പീസ് പോവാതെ വേണം ഇത് ഊരിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത ക്രോസ് പീസ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാം. നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ, നല്ല ഫ്ലവറിൻ്റെ ഷേപ്പ് വരുള്ളൂ. എന്നിട്ട് എക്സ്ട്രാ പീസസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കൈകൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്ലവറായി. നടുക്ക് നമുക്ക് എന്തെങ്കിലും ബട്ടനോ അല്ലെങ്കിൽ ബീഡോ വെച്ച് കൊടുക്കാം. അപ്പോഴിതാ ഞാനിതിന് മാച്ച് ആയിട്ടുള്ളൊരു സിൽവർ ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഒട്ടിച്ചോ അല്ലെങ്കിൽ തുന്നിയോ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൽ എത്ര ഫ്ലവർ വേണോ അത്രയും ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഫ്ലവർ നമ്മൾ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കാം. ആ നമ്മൾ ബ്ലാക്കും വൈറ്റും ജോയിൻ ചെയ്ത് ആ ഒരു പോർഷനിൽ ഇത് ഒട്ടിച്ചെടുക്കാം. ഇനി ബോട്ടിലിൻ്റെ താഴെയും മുകളിലും നമുക്ക് മുളനൂല് ചുറ്റിയെടുക്കാൻ പറ്റാത്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴിത് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിൽ ഈ ഷൂറാക്കിൻ്റെ മുകളിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം അതും കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാന്റ് ഹോൾഡർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ ഐക്കിയ എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ബേബി മിൽക്ക് പൗഡറിൻ്റെ ടിന്നാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് ടിന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കുറച്ച് വൈറ്റ് ഗ്ലൂ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിന് മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല തിന്നല്ലേ. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് ചുളിഞ്ഞിരിക്കും. ആ ഒരു ചുളിഞ്ഞ ടെക്സ്ചറാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ടിന്നിൻ്റെ മുകളിലുള്ള എഴുത്തും അതുപോലെ ടിന്നിൻ്റെ കളറൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ലെയർ ലെയറായിട്ട് ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മളെടുത്ത് വലിയ നിഡോൻ്റെ അങ്ങനത്തെ വലിയ ടിന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മറ്റേ ഭാഗം കൂടി ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഒരു ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഈ ടിന്നിൻ്റെ എഴുത്തും അതുപോലെ കളറൊക്കെ കാണാത്ത രീതിയിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത് ഉള്ളിലേക്കാക്കിയിട്ടിങ്ങനെ ഗ്ലൂ വെച്ചിട്ട് ഒന്നുകൂടെ ഒട്ടിച്ചെടുക്കാം. അടിഭാഗത്ത് വരുന്നത് നമുക്കൊരു സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഡ്രൈ ആവാൻ വെക്കാം. നല്ലോണം ഡ്രൈ ആവണം കേട്ടോ. ഏകദേശം ഒരു 4 മണിക്കൂർ വെച്ചപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നേർ പകുതി അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്കൊരു പെൻസിൽ വെച്ചിട്ടിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു അക്രലിക് പെയിൻറ്റ് ഞാൻ 10 ദിർഹംസിന് ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ. 6 ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട്. നമ്മളിവിടെ ബ്ലാക്കും വൈറ്റും ആണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ടിന്നിൻ്റെ പകുതി ആക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം ഞാൻ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത മുകളിലേക്ക് ഞാൻ വൈറ്റ് ചെയ്തു. ഈ താഴ്ഭാഗത്തേക്ക് ഞാൻ ബ്ലാക്ക് ചെയ്യാണ്. നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തോണ്ട് തന്നെ നല്ലൊരു ടെക്സ്ചർ വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇതാ നമ്മൾ ബ്ലാക്കും വൈറ്റും ആയിട്ട് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഉണങ്ങാൻ വെക്കണം. അതുപോലെ തന്നെ വാർണിഷ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കുറച്ച് ഗ്ലൈസിങ്ങും അതുപോലെ തന്നെ പൊടി പിടിക്കാതിരിക്കാനും നല്ലത് ഒന്ന് വാർണിഷ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടിന്നിൻ്റെ മുകളിലുള്ള പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗോൾഡൻ കളർ റിബൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ രണ്ടിൻ്റെയും ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും മിഡിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ മിററോ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മണി പ്ലാന്റ് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ഹോൾഡറിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതും കൂടി നമുക്ക് അഷൂർ ആക്കിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡൈനിങ് ടേബിളൊന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു പഴയ ടിഷ്യൂ കവറാണ്. അപ്പോൾ ഞാനിത് ആ പുതിയ ടിഷ്യൂ കവർ നിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ കുറച്ച് വലുപ്പമുണ്ട്, മാത്രമല്ല സ്ക്വയറാണ്. അപ്പോൾ അതിനുള്ള ആ ഒരു സൈസിലുള്ള ടേബിൾ മാറ്റ് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ടേബിൾ മാറ്റ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതാ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി നമുക്കൊരു പ്ലേസും കൂടെ റെഡിയാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെയും ഞാനൊരു മണി പ്ലാന്റ് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ മെഡലും എൻ്റെ അവാർഡൊക്കെയാണ്. അപ്പം മെഡലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ്. ഇനി ഞാൻ മണി പ്ലാന്റിൻ്റെ പൊസിഷനും കൂടെ ഒന്ന് മാറ്റുകയാണ്. ഈ സൈഡിലായിട്ട് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് വെച്ചു കൊടുക്കാം. ഈ ഒരു പ്ലാന്റ് ഞാൻ 10 ദിർഹംസിന് ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ സാധാരണ ഗ്ലാസ്സിൽ വൂളൻ ത്രെഡ് കൊണ്ട് ചുറ്റിയെടുത്തതിന് ശേഷം പംപ്കിൻ്റെ സീഡ് പെയിൻറ് ചെയ്തെടുത്താണ്. അപ്പോൾ അതും കൂടി ഞാൻ ടി വി സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ ലിവിങ് റൂം മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ലിവിങ് റൂം കം ഡൈനിങ് റൂമിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് വാളിൻ്റെ മുകളിൽ ഒരുപാട് സീനറീസും ഫോട്ടോ ഫ്രെയിംസ് ഒന്നും വെക്കുന്നത് ഇഷ്ടമല്ല. മാത്രമല്ല ആണി അടിക്കുന്നു എനിക്കിഷ്ടമല്ല. കാരണം 2 മാസത്തിലൊരിക്കലെങ്കിലും ഫെർണിച്ചറിൻ്റെ പൊസിഷൻസും അതുപോലെ പോട്ട് ഫ്ലവേഴ്സ് ഇതിൻ്റെയൊക്കെ ഒരു പൊസിഷൻ മാറ്റിയിട്ട് ഞാനൊരു ന്യൂ ലുക്ക് വരുത്താറുണ്ട്. വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നുള്ളൊരു വാൾ ഡെക്കോറിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ആ ലിങ്കും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലിവിങ് റൂമും ബെഡ്റൂമും ഒക്കെ നല്ലൊരു മേക്ക് ഓവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഒരു ലിവിങ് റൂം മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സജഷൻസും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് വേണം. ഇനിയും നമുക്ക് ഒരുപാട് വിശേഷങ്ങളും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അൺടിൽ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.